thank <laughs> you എല്ലാ കുട്ടികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചലന സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട നിരവധി ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്തു ഒപ്പം തന്നെ ഗ്രാഫുകളും വിശകലനം ചെയ്തു ഗ്രാഫുകളുമായി ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നൽകിയിട്ടുള്ളത് എല്ലാവരും ചെയ്തോ ആ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്ത് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തിയോ സ്ക്രീനിലേക്ക് നോക്കൂ ഒന്നുകൂടി നമുക്ക് ആ ഗ്രാഫൊന്ന് കാണാം രണ്ട് കാറുകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചലനവുമായി ബന്ധപ്പെട്ട വെലോസിറ്റി ടൈം ഗ്രാഫാണ് നൽകിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ ആദ്യം ചലനം ആരംഭിച്ച കാർ ഏതാണ് ഏതാണ് ആദ്യം ചലനം ആരംഭിച്ച കാറ് അല്ലേ ഗ്രാഫിലോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും കാർ എ ആണ് എ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ സെക്കൻഡിൽ നിന്നാണ് ബി രണ്ടാമത്തെ സെക്കൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചലനം ആരംഭിച്ച കാറ് കാർ എ ആണ് ഇനി രണ്ട് കാറുകളും നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലെത്തുന്നത് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൈൻഡ് ചെയ്യുന്നത് അഞ്ചാമത്തെ സെക്കൻഡിലാണ് അഞ്ചാമത്തെ സെക്കൻഡിലാണ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരേ വെലോസിറ്റി അറ്റൈൻഡ് ചെയ്യാൻ കാർ എ എടുത്ത സമയം എത്രയാണ് കണ്ടെത്താമോ ഗ്രാഫിൽ നോക്കി കണ്ടെത്താമോ കാർ എ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൻഡ് ചെയ്യാൻ കാർ എ എടുത്ത ടൈം എത്രയെന്ന് ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താമോ എത്രയായിരിക്കും കാർ എ ഒന്നാമത്തെ സെക്കൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ചാമത്തെ സെക്കൻഡ് എത്തിയപ്പോഴാണ് അത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എത്തിച്ചേർന്നത് അപ്പോൾ കാർ എ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൻഡ് ചെയ്യാൻ എടുത്ത സമയം നാല് സെക്കൻഡാണ് അങ്ങനെയെങ്കിൽ കാർ ബി എത്രയായിരിക്കും കണ്ടെത്തി പറയൂ ആ എത്രയാണ് വെരി ഗുഡ് മൂന്ന് സെക്കൻഡ് അല്ലേ അതായത് കാർ ബി രണ്ടാമത്തെ സെക്കൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എത്തുന്നത് അഞ്ചാമത്തെ സെക്കൻഡിലാണ് അപ്പോൾ ഫൈവ് മൈനസ് ടു ത്രീ സെക്കൻഡ് അല്ലേ മൂന്ന് സെക്കൻഡുകൾ കൊണ്ടാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത് ഇനി ഇതിൽ തരണം കുറഞ്ഞ കാർ ഏതായിരിക്കും തരണം കുറഞ്ഞ കാർ ആ ഇതാണ് കാർ എ ആണ് ശരിയാണ് കാർ എ ആയിരിക്കും തരണം കുറഞ്ഞ കാർ കാരണം നാല് സെക്കൻഡുകൾ അത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും ഗ്രാഫ് അനലൈസ് ചെയ്ത് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വസ്തുവിൻ്റെ ഒരു സമചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ഒരു ഡേറ്റാ ടേബിൾ പരിശോധിക്കാം നോക്കൂ ടൈം ടൈം പൊസിഷൻ പൊസിഷൻ ടൈം എപ്പോഴും നമ്മൾ ഏത് ഉള്ളിലായിരിക്കും എടുക്കുന്നത് സമയം സെക്കൻഡിലായിരിക്കും പൊസിഷൻ ഏതിലാണ് മീറ്ററിലാണ് പൊസിഷൻ മീറ്ററിലാണ് അപ്പോൾ ഞാനിവിടെ എഴുതുന്നു സീറോ സീറോ സെക്കൻഡിൽ പൊസിഷൻ സീറോ തന്നെയാണ് വൺ സെക്കൻഡിൽ രണ്ട് മീറ്റർ ട്രാവൽ ചെയ്യുന്നു ടു സെക്കൻഡിൽ നാല് മീറ്റർ ത്രീ സെക്കൻഡിൽ ആറ് മീറ്റർ ഫോർ സെക്കൻഡിൽ എയ്റ്റ് മീറ്റർ ഫൈവ് സെക്കൻഡിൽ ടെൻ മീറ്റർ സിക്സ് സെക്കൻഡിൽ ട്വൽവ് മീറ്റർ അല്ലേ അപ്പോൾ സമചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ടൈമും പൊസിഷനുമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു വെലോസിറ്റി പ്രവേഗം കണ്ടുപിടിക്കുന്നു പ്രവേഗം പ്രവേഗം എന്തിലായിരിക്കും മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും മീറ്റർ പെർ സെക്കൻഡിൽ അല്ലേ പ്രവേഗം കണ്ടെത്തുന്നു അപ്പോൾ നോക്കൂ പൂജ്യം തന്നെയാണ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയാണ് രണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് അടുത്തതും എത്രയാണ് രണ്ട് മീറ്റർ പെർ സെക്കൻഡാണ് കാരണം വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ ഫോർ മൈനസ് ടു ബൈ വൺ ദീസ് ടു മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ എല്ലായിടത്തും നമുക്ക് കിട്ടുക ടു മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും അല്ലേ കാരണം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് യൂണിഫോം മോഷനിലുള്ള സമചലനത്തിലുള്ള ആ ഒരു വസ്തുവിൻ്റെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നമ്മളിവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഡാറ്റ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നു പൊസിഷൻ ടൈം ഗ്രാഫ് സ്ഥാന സമയഗ്രാഫ് വരയ്ക്കുന്നു അങ്ങനെ ഈ ഡേറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് വരച്ച ഒരു സ്ഥാന സമയ സമയഗ്രാഫാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് സ്ഥാന സമയ ഗ്രാഫ് ശ്രദ്ധിക്കൂ ഒരു സ്ഥാന സമയ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് സ്ക്രീനിൽ കാണുന്നില്ലേ അപ്പോൾ ഈ സ്ഥാന സമയ സ്ഥാനസമയഗ്രാഫിൻ്റെ ആകൃതി എന്താണ് ഷേപ്പ് എന്താണ് സ്ഥാന സമയ സ്ഥാനസമയഗ്രാഫിൻ്റെ ഷേപ്പ് അല്ലേ എന്ത് ഷേപ്പാണ് ആ സ്ട്രൈറ്റ് ലൈനാണ് അല്ലേ അപ്പോൾ സമചലനത്തിലുള്ള വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഷേപ്പ് സ്ട്രൈറ്റ് ലൈനാണ് നമ്മൾ മുൻപ് തന്നെ വരച്ച് പഠിച്ചിട്ടുള്ളതാണ് സ്ട്രെയിറ്റ് ലൈനാണ് എങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈനാണ് എക്സ് ആക്സിസിലേക്ക് ചരിഞ്ഞിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അപ്പോൾ ഇവിടെ സമചലനത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സമയ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ആകൃതി എന്താണ് ഏതാകൃതിയിലാണ് ഗ്രാഫ് നമുക്ക് കിട്ടിയത് ശരിയാണ് സ്ട്രെയിറ്റ് ലൈനാണ് നേർരേഖയാണ് എങ്ങനെയുള്ള നേർരേഖ ആ എങ്ങനെയുള്ളതാണ് ഇത് എക്സ് അക്ഷത്തിലേക്ക് ചരിഞ്ഞിരിക്കുകയാണ് അല്ലേ അപ്പോൾ പൊസിഷൻ ഗ്രാഫ് ഓഫ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദി എക്സ് ആക്സിസ് എക്സ് ആക്സിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയത് അങ്ങനെയെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കൂ വീണ്ടും നോക്കൂ മറ്റൊരു ഗ്രാഫ് കാണുന്നില്ല ഏത് ഗ്രാഫാണത് വെലോസിറ്റി ടൈൻഗ്രാഫാണല്ലേ വെലോസിറ്റി ഗ്രാഫ് വെലോസിറ്റി ഗ്രാഫ് അതായത് ഇതേ വസ്തുവിൻ്റെ സമചലനത്തിലുള്ള ഇതേ വസ്തുവിൻ്റെ തന്നെ വെലോസിറ്റി ടൈൻഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ആകൃതി എന്താണ് അതും സ്ട്രെയിറ്റ് ലൈനാണ് നേർരേഖയാണ് എങ്ങനെയുള്ള നേർരേഖ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സിസ് എക്സ് ആക്സിന് സമാന്തരമായിട്ടുള്ള നേർരേഖ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിരീക്ഷിച്ചത് നമ്മൾ ഒരേ ടേ ഈ ഡേറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഗ്രാഫുകൾ വരച്ചു പൊസിഷൻ ടൈം ഗ്രാഫും വരച്ചു വെലോസിറ്റി ടൈം ഗ്രാഫും വരച്ചു സമ്മചലനത്തിലുള്ള ഈ വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും വരച്ചപ്പോൾ നമുക്ക് രണ്ടും സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത് പക്ഷേ ഒന്ന് എക്സാക്സിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനും മറ്റത് എക്സാക്സിന് പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ് കിട്ടിയത് അപ്പോൾ സമചലനത്തിലുള്ള വസ്തുവിൻ്റെ പൊസിഷൻ ഡയോഗ്രാഫ് എക്സാക്സിലേക്ക് ചരിഞ്ഞിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനായിരിക്കും വെലോസിറ്റി ഡയംഗ്രാഫ് എക്സാക്സിന് സമാന്തരമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനായിരിക്കും അങ്ങനെയെങ്കിൽ മറ്റൊരു ഡേറ്റ ടേബിൾ നമുക്ക് നോക്കാം ശ്രദ്ധിക്കൂ ടൈം അല്ലേ ടൈം സെക്കൻഡിലാണ് എടുക്കുന്നത് ഇവിടെ നമ്മൾ വെലോസിറ്റി എടുക്കുന്നു വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ടൈമും വെലോസിറ്റിയും അപ്പോൾ ടൈം ഇവിടെ സീറോ വെലോസിറ്റി ആണ് വൺ ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടു ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡ് ത്രീ തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഫോർ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇവിടുത്തെ എന്താണ് വെലോസിറ്റിയുടെ പ്രത്യേകത ഈ ബോഡിയുടെ വെലോസിറ്റിയുടെ പ്രത്യേകത എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു വരെയാണ് അങ്ങനെയെങ്കിൽ നമുക്കിതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് കിട്ടുന്നത് അല്ലേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് അങ്ങനെ ആയിരിക്കും സീറോ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ആയിരിക്കും ആക്സിലറേഷൻ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ടെൻ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ വൺ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഒന്നാമത്തെ ഇൻ്റർവെല്ലിൽ ടെൻ മൈനസ് സീറോ ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി ആണ് ടൈം ഇൻ്റർവെൽ വൺ ആണ് അപ്പോൾ ടെൻ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ വൺ ഈസ് ഈക്വൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്ത ഇൻ്റർവെല്ലിലും അതുപോലെ കണ്ടുപിടിക്കാൻ പോലും അത്ര തന്നെ കിട്ടും ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ കിട്ടും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എല്ലായിടത്തും ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ എന്താ കാണാൻ കഴിയുന്നത് ഇത് ഏത് മോഷനാണ് ദറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി ഗുഡ് എന്താണ് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനാണ് അല്ലേ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനാണ് ഓരോ ടൈം ഇൻ്റർവലിലും ഉള്ള ഈക്വൽ ആണ് അപ്പോൾ സ്ക്രീനിലോട്ട് നോക്കൂ സ്ക്രീനിൽ നിങ്ങൾ എന്താ കാണുന്നത് ആ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കാണുന്നു അല്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ് അത് ഈ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത് അല്ലേ ഇതേ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വെലോസിറ്റിയും ഈ ടൈമും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈഗ്രാഫ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദി എക്സ് ആക്സിസ് എക്സ് ആക്സിലോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈനാണ് അപ്പോൾ യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈഗ്രാഫും സ്ട്രൈറ്റ് ലൈനാണ് ഇറ്റ് ഓൾസോ ഇൻക്ലൈൻ ടു ദി എക്സ് ആക്സിസ് അത് എക്സ് ആക്സിലേക്ക് ചരിഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ് എന്നാലും നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് യൂണിഫോം മോഷനുള്ള ബോഡിയുടെ പൊസിഷൻ ഡയംഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് എക്സാക്സിലോട്ട് ചരിഞ്ഞിരിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ വെലോസിറ്റി ഡയംഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് എക്സാക്സിന് പാരൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും ഇനി യൂണിഫോമിലി ആക്സ്രേറ്റ് മോഷൻ ബോഡിയുടെ വെലോസിറ്റി ടൈഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് എക്സാക്സിലോട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കൂ സ്ക്രീനിൽ എന്താണ് കാണുന്നത് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കാണുന്നില്ലേ ആ ഗ്രാഫ് അനലൈസ് ചെയ്ത ശേഷം അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ അപ്പോൾ സ്ക്രീനിലെ ഗ്രാഫ് ശ്രദ്ധിച്ചല്ലോ അപ്പോൾ അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നോക്കൂ അല്ലേ ആദ്യത്തെ ചോദ്യം എന്താണ് വസ്തു സമചലനത്തിലാണോ അസമചലനത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഈസ് ദിസ് ബോഡി ഇൻ യൂണിഫോം മോഷൻ ഓർ ഇൻ നോൺ യൂണിഫോം മോഷൻ അപ്പോൾ വെലോസിറ്റി ടയഗ്രാഫാണ് തന്നിരിക്കുന്നത് അപ്പോൾ യൂണിഫോം മോഷനുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് അത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എങ്ങനെയുള്ള സ്ട്രൈറ്റ് ലൈൻ എക്സ് എക്സാക്സിന് സമാന്തരമായിട്ടുള്ള പാരൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടെ പാരലാണോ അല്ല അപ്പോൾ ഈ ബോഡി തീർച്ചയായും ഏത് മോഷനിലായിരിക്കും നോൺ യൂണിഫോം മോഷനിലായിരിക്കും അല്ലേ നോൺ യൂണിഫോം മോഷണിലായിരിക്കും അല്ലെങ്കിൽ ആ ഇത് അസമചലനത്തിലായിരിക്കും അല്ലേ ബോഡി നോൺ യൂണിഫോം മോഷനിലാണ് അപ്പോൾ എയുടെ ആൻസർ എന്താണ് എയുടെ ആൻസർ നിങ്ങൾ നോൺ യൂണിഫോം മോഷൻ നോൺ യൂണിഫോം മോഷൻ അസമചലനത്തിലാണ് അല്ലേ അസമചലനം 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 ഇനി ബി എന്താണ് ബി അല്ലേ ബി ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഓ മുതൽ എ വരെ ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാഫ് അല്ലേ ഓ മുതൽ എ വരെ ഇത് സമതൊരണത്തിലാണോ എന്നുള്ളത് ചോ ചോദ്യം അല്ലേ സമതൊരണത്തിലാണോ യൂണിഫോം യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്നുള്ളതാണ് ഓ മുതൽ എ വരെ ഈ വസ്തുവിന് യൂണിഫോം ആക്സിലറേഷൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ വില ഓസിറ്റിറ്റൈൻ ഗ്രാഫാണ് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനിലുള്ള ബോഡിയുടെ വെലോസിറ്റി ഡേംഗ്രാഫ് നമ്മൾ തൊട്ട് മുന്നിൽ മനസ്സിലാക്കിയതേ ഉള്ളൂ എങ്ങനെയായിരിക്കും സ്ട്രൈ ലൈനാണ് എക്സാക്സിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രെയിൽ ലൈനാണ് അല്ലെ ഇവിടെയും എക്സാക്സിലേക്ക് ഇൻക്ലൈൻ ഇൻക്ലൈൻ ആയിട്ടുള്ള ഒരു സ്ട്രൈ ലൈനാണ് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ആയിരിക്കും ഇത് ഓമുതലയെ വരെ വസ്തുവിന് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും അല്ലേ യൂണിഫോം ആക്സിലറേഷനാണ് എന്താണ് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും യൂണിഫോം ആക്സിലറേഷൻ അല്ലെങ്കിൽ എന്താണ് സമതൊരണമാണ് സമതൊരണം സമതൊരണം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഓ മുതൽ വരെ സമതോരണത്തിലാണ് എ മുതൽ ബി വരെയോ അല്ലേ എ മുതൽ ബി വരെ എന്താണ് സംഭവിക്കുന്നത് ആ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു അല്ലേ ഓ മുതൽ എ വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമായിരുന്നു പ്രവേഗം കുറഞ്ഞാൽ നമ്മൾ എന്ത് പറയും വസ്തുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയും മന്ദീകരണം സംഭവിക്കുന്നു എന്ന് പറയും അല്ലെങ്കിൽ റിട്ടാർഡേഷൻ അപ്പോൾ എ മുതൽ ബി വരെ വസ്തുവിന് സംഭവിക്കുന്നത് എന്താണ് സമ മന്ദീകരണമാണ് അല്ലെങ്കിൽ യൂണിഫോം റീട്ടാർഡേഷൻ യൂണിഫോം റീട്ടാർഡേഷൻ റീട്ടാർഡേഷൻ അല്ലെങ്കിൽ എന്താണ് സമ മന്ദീകരണം സമ മന്ദീകരണം അല്ലേ സമ മന്ദീകരണമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്രാഫിനെ ആസ്പദമാക്കിയുള്ള ഗ്രാഫിനെ വിശകലനം ചെയ്തുകൊണ്ട് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഗ്രാഫുകൾ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ക്വസ്റ്റിൻ ശ്രദ്ധിക്കൂ അല്ലേ എന്താണ് കാണുന്നത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ഡ്രോയിറ്റ്സ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ ആക്സലറേഷൻ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ജി ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നു അല്ലേ ഒരു ബോഡിയെ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് മുകളിലേക്ക് കെറിയാണ് ആ ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത് അപ്പോൾ സാധാരണ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അത് നമുക്ക് ഡേറ്റാ ടേബിൾ ആവശ്യമുണ്ട് അല്ലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം ഒരു ഡേറ്റാ ടേബിൾ ഉണ്ടാക്കണം നമുക്ക് എന്തിൻ്റെയൊക്കെ ഡേറ്റാ ടേബിളാണ് ആവശ്യം ടൈം അല്ലേ ടൈം വേണം പിന്നെന്തും വേണം വെലോസിറ്റിയും വേണം ടൈമും വെലോസിറ്റിയും വേണം അല്ലേ ടൈം വേണം അതുപോലെ തന്നെ വെലോസിറ്റിയും ആവശ്യമുണ്ട് ടൈമും വെലോസിറ്റി അപ്പോൾ ടൈമും വെലോസിറ്റിയും വെച്ചുള്ള ഒരു ഡേറ്റാ ടേബിളാണ് നമുക്ക് ആവശ്യം അപ്പോൾ സീറോ ടൈം സീറോ ആയിരിക്കുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് എത്ര വെലോസിറ്റിയിലാണ് നമ്മൾ ഈ ഇതിനെ മുകളിലേക്ക് എറിയുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡിലാണ് അപ്പോൾ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡാണ് ടൈം സെക്കൻഡിലോ ആണ് പ്രവേഗം മീറ്റർ പെർ സെക്കൻഡിലാണ് എടുത്തിരിക്കുന്നത് ടൈം സെക്കൻഡിലോ ആണ് സമയം സെക്കൻഡിലോ ആണ് അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡാണ് മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും തോറും ചെയ്യും വെലോസിറ്റി ഡിക്രീസ് ചെയ്യും മന്ദീകരണം സംഭവിക്കും അപ്പോൾ മുകളിലോട്ട് പോകുന്നതോറും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എത്ര വെച്ച് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും കാരണം ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്നതോറും പത്ത് മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും അപ്പോൾ അടുത്ത ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴോ തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴോ ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് നാല് സെക്കൻഡ് കഴിയുമ്പോഴോ ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴോ അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എത്രയാവും സീറോ അതായത് മുകളിലോട്ട് പോയി 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 ആ അഞ്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സീറോ ആവും വെലോസിറ്റി സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ട് പോവുമോ ഇല്ല എന്ത് ചെയ്യും താഴോട്ട് വരും അല്ലേ പിന്നെ അത് താഴോട്ട് വരാനാണ് തുടങ്ങുന്നത് താഴോട്ട് വരും അപ്പോൾ എവിടെ നോക്കൂ ആറാമത്തെ സെക്കൻഡിൽ ആറാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി വീണ്ടും അത്രയായിരിക്കും ടെൻ മീറ്റർ പെർ സെക്കൻഡായിരിക്കും ടെൻ അല്ലേ ടെൻ മീറ്റർ പെർ ആണ് വീണ്ടും ഒരു സെക്കൻഡിലൂടെ കഴിയുമ്പോൾ എത്രയാവും ഏഴാമത്തെ സെക്കൻഡിൽ ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡ് ആവും എട്ടാമത്തെ സെക്കൻഡിൽ എത്രയാവും തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആവും ഒൻപതാമത്തെ സെക്കൻഡിൽ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാവും ആ പത്താമത്തെ സെക്കൻഡിൽ വീണ്ടും എത്രയാവും ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആവും കണ്ടോ നമുക്ക് കിട്ടി ഡാറ്റാ ടേബിൾ കണ്ടോ ശ്രദ്ധിക്കൂ അല്ലേ വളരെ രസകരമായിട്ടുള്ളൊരു ഡാറ്റാ അല്ലേ കാരണം ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മുകളിലോട്ട് നമ്മൾ എറിയുന്നു ഇങ്ങനെ മുകളിലോട്ട് എറിയുന്നു മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോയിട്ട് ചെയ്യും തിരിച്ച് താഴോട്ട് വരും അല്ലേ ഇങ്ങനെ പോയിട്ട് മുകളിലോട്ട് പോയി തിരിച്ച് താഴോട്ട് വരും അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇത് മുകളിലോട്ട് പോകും അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇതിൻ്റെ വെലോസിറ്റി ഡി കുറഞ്ഞു കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് വരും ഏറ്റവും ടോപ്പിലെത്തപ്പെട്ട വെലോസിറ്റി സീറോ ആവും ഒരു പോയിന്റിൽ വെലോസിറ്റി അതായത് ഇവിടെ അഞ്ചാമത്തെ സെക്കൻഡിലാണ് വെലോസിറ്റി സീറോ ആവുന്നത് അത് കഴിഞ്ഞ് തിരിച്ചു വരാനായിട്ട് തുടങ്ങും താഴോട്ട് വരാനായിട്ട് തുടങ്ങും അപ്പോൾ വെലോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യും ഓരോ സെക്കൻഡ് വഴിയും തോറും വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ ഇതെവിടെ എത്തും തറയിലെത്തും അല്ലേ അതായത് തറയിൽ ടച്ച് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഡേറ്റാ ടേബിൾ കിട്ടിക്കഴിഞ്ഞു ഈ ഡേറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്കിനി ഗ്രാഫ് വരയ്ക്കേണ്ടത് അല്ലേ ഈ ഡേറ്റാ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഡാറ്റാ ടേബിൾ ഉപയോഗിച്ച് കൊണ്ടുള്ള ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആക്സസ് ഒക്കെ വരച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ നിരവധി ഗ്രാഫുകൾ വരച്ചതാണ് എക്സ് ആക്സ് ഉണ്ട് വൈ ആക്സ് ഉണ്ട് എക്സ് ആക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈമാണ് എടുത്തിരിക്കുന്നത് വൈ ആക്സിൽ വെലോസിറ്റിയും സ്കെയിലെല്ലാം എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡേറ്റാ ടേബിൾ നോക്കിയിട്ട് നമ്മുടെ ഓരോ പോയിൻറ്റും നമുക്കിവിടെ അടയാളപ്പെടുത്താം അപ്പോൾ സീറോയിൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ മുകളിലോട്ട് എറിയുന്ന കല്ലാണ് ഇനിഷ്യൽ വലോസിറ്റി ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ് അടുത്ത ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാവും ആ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ പത്ത് മീറ്റർ പെർ സെക്കൻഡ് കുറയും ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആയി കണ്ടോ നമുക്ക് ഫോ വൺ സെക്കൻഡിൽ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ വെച്ചിട്ട് ഇവിടെ അടപ്പെടുത്താം ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴോ ആ വീണ്ടും കുറയും എത്രയാവും തേർട്ടി മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തേർട്ടി മീറ്റർ പെർ സെക്കൻഡായി വീണ്ടും മാറുകയാണ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡായി തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴോ ആ മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ എത്രയാവും വീണ്ടും പത്ത് മീറ്റർ പെർ സെക്കൻഡ് കുറയും ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാവും ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡാണ് ഇനി നാല് സെക്കൻഡ് കഴിയുമ്പോൾ കഴിയുമ്പോഴെത്രയാവും നാല് സെക്കൻഡ് കഴിയുമ്പോഴാണ് ടെൻ മീറ്റർ പെർ സെക്കൻഡിലേക്ക് അല്ലേ ടെൻ മീറ്റർ പെർ സെക്കൻഡായി മാറുകയാണ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടെൻ മീറ്റർ സെക്കൻ പെർ സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും എത്രയാവും സീറോ ആയി മാറും പൂജ്യമായി മാറും അല്ലേ അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ പൂജ്യമായി മാറുകയാണ് അപ്പോൾ നമുക്ക് നമുക്കങ്ങനെയെങ്കിൽ ഇതിനെ ഒന്ന് ഒന്ന് അല്ലേ ഇവിടെ ഒന്ന് ചേർത്ത് വരയ്ക്കാം നമുക്ക് അപ്പോൾ നമുക്ക് അഞ്ച് സെക്കൻഡ് വരെ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് സെക്കൻഡ് വരെ ഉള്ളതേ ആയിട്ടുള്ളൂ അഞ്ച് സെക്കൻഡ് വരെ ആണോ അല്ല ഇനി ഇത് മുകളിലോട്ടുള്ള മോഷനാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് മുകളിലോട്ടുള്ള മോഷൻ അല്ലേ ഈ ബോഡിയുടെ മുകളിലോട്ടുള്ള ചലനമാണ് നമ്മളിവിടെ അതിൻ്റെ ഗ്രാഫാണ് വരച്ചത് അപ്പോൾ മുകളിലോട്ടുള്ള ചലനം കിട്ടി എങ്ങനെയാണ് മുകളിലോട്ടുള്ള ചലനം അല്ലേ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് കേട്ടോ ടൈം ഇൻക്രീസ് ചെയ്യുന്നു ടൈം ഇൻക്രീസ് ചെയ്യും തോറുന്നു എന്ത് ചെയ്യുന്നു വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു അഞ്ച് സെക്കൻഡ് അല്ലേ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി എത്രയായി സീറോ ആയി അല്ലേ വസ്തു മുകളിലോട്ടാണ് പോയത് അങ്ങ് മുകളിലോട്ടാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുന്നത് ഇങ്ങനെ താഴോട്ടാണ് വരുന്നത് അല്ലേ വസ്തു മുകളിലോട്ട് പോകുമ്പോറും നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയാണ് താഴോട്ടാണ് ഇങ്ങനെ താഴോട്ട് വരികയാണ് ഇനി നമുക്ക് ഇനി തിരിച്ചുള്ള മോഷനാണല്ലേ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു ഇപ്പോൾ മുകളിലെത്തി വെലോസിറ്റി സീറോ ആയി ഇനി എങ്ങോട്ട് വരും താഴോട്ട് വരും അപ്പോൾ താഴോട്ട് വരുമ്പോൾ ആറാമത്തെ സെക്കൻഡിൽ വീണ്ടും വെലോസിറ്റി എത്രയാവും ആറാമത്തെ സെക്കൻഡിൽ നോക്കൂ ആറാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എത്രയായിരിക്കും ആറാമത്തെ സെക്കൻഡിൽ ടെൻ മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ എത്രയാണ് ടെൻ മീറ്റർ പെർ ആയിരിക്കും ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടെൻ മീറ്റർ പെർ ആണ് ഏഴാമത്തെ സെക്കൻഡിൽ അത്രയാവും ഏഴാമത്തെ സെക്കൻഡിൽ വീണ്ടും എത്രയായി മാറും അല്ലേ പത്ത് മീറ്റർ പെർ സെക്കൻഡ് കൂടും അങ്ങനെ എത്രയാവും ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡ് ആവും വീണ്ടും എട്ടാമത്തെ സെക്കൻഡ് എത്തുമ്പോഴോ എട്ടാമത്തെ സെക്കൻഡ് എത്തുമ്പോൾ തേർട്ടി മീറ്റർ പെർ ആണ് അല്ലേ എത്രയാണ് തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കണം വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഇത് വരയ്ക്കാനായിട്ട് പറ്റും ഒൻപത് സെക്കൻഡിലെത്തുമ്പോൾ ഒൻപത് സെക്കൻഡിലെത്തുമ്പോൾ വെലോസിറ്റി എത്രയാണ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് ആ ഇനി പത്ത് മീറ്റർ പെർ സെക്കൻഡ് എത്തുമ്പോൾ ഇതവിടെ എത്തും താഴെ എത്തും അല്ലേ താഴെ എത്തും ആ താഴെ എത്തുന്ന ആ മൊമെൻ്റിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്രായിരിക്കും ഫിഫ്റ്റി മീറ്റർ പെർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വരയ്ക്കാം അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം നമുക്ക് കിട്ടിയ പോയിൻ്റുകളെല്ലാം കൂടി ചേർത്തിട്ട് വരയ്ക്കുന്ന അവസരത്തിൽ കണ്ടോ ഗ്രാഫ് കിട്ടിയത് കണ്ടോ നിങ്ങൾ അല്ലേ അപ്പോൾ നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ബോർഡ് ആയതുകൊണ്ടാണ് ചെറിയ ഒരു ചേഞ്ച് വന്നത് ഗ്രാഫ് പേപ്പറിൽ വളരെ കൃത്യമായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും അപ്പോൾ വസ്തുവിന് മുകളിലോട്ട് എറിഞ്ഞു അല്ലേ നമ്മളിങ്ങനെ മുകളിലോട്ട് എറിഞ്ഞു എന്ത് ചെയ്യുന്നു എന്നിട്ട് മുകളിലെത്തി വെലോസിറ്റി സീറോ ആയി എന്നിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ച് ഈ ബോഡി എന്ത് ചെയ്യുന്നു താഴോട്ട് വരുകയാണ് ഇങ്ങനെ താഴോട്ട് വരികയാണ് അപ്പോൾ മുകളിലോട്ട് പോയി താഴോട്ട് വരുന്ന ഗ്രാഫാണ് നമ്മൾ വരച്ചത് പക്ഷേ നമുക്കിവിടെ ഗ്രാഫ് എങ്ങനെയാണ് അല്ലെ തിരിച്ചാണ് ഗ്രാഫ് കിട്ടുന്നത് താഴോട്ട് അല്ലേ ഇങ്ങനെ താഴോട്ട് വന്ന് പിന്നെ മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് തീർച്ചയായും നിങ്ങൾ വരയ്ക്കണം അപ്പോൾ നിരവധിയായിട്ടുള്ള ഗ്രാഫുകൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ് യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈഗ്രാഫ് വെലോസിറ്റി ടൈഗ്രാഫ് യൂണിഫോമിലി ആക്സേറ്റ് മോഷൻ്റെ വെലോസിറ്റി ടൈഗ്രാഫ് ഒക്കെ നമ്മൾ പഠിച്ചു യൂണിഫോമിലി ആക്സറേറ്റ് മോഷൻ്റെ വെലോസിറ്റി ടൈഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചത് അല്ലേ മൂന്ന് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇനി നമ്മുടെ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം അതുപോലെ തന്നെ പേ നമ്പർ നാൽപ്പത്തി രണ്ടിലെ ഏഴാമത്തെ ക്വസ്റ്റിനും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്സിൻ്റെ ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ആദ്യത്തെ രണ്ട് യൂണിറ്റുകളാണ് രണ്ട് യൂണിറ്റുകൾ നമ്മൾ പഠനവിധേയമാക്കി കഴിഞ്ഞു അപ്പോൾ ഇതിലുള്ള എല്ലാ ആശയങ്ങളും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ച് മിടുക്കരാവുക വീണ്ടും കാണാം നന്ദി